ഹായ് ഫ്രണ്ട്സ്, ഹോമിലി ഫിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ ലോക്ക്ഡൌണിന്റെ ടൈമിൽ കുറച്ച് ടർട്ടിൽ വൈൻ്റെ ഹാങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഷീറ്റൊക്കെ മേയുമ്പോൾ ഹാഫ് കട്ടഡ് ആയിട്ടുള്ള പൈപ്പ് വെക്കില്ലേ വെള്ളം വീഴാനായിട്ട്, സൈഡിൽ കൂടെ വീഴാനായിട്ട്. മുമ്പ് ഒരു ഷെഡ് പൊളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പൈപ്പിന്റെ കട്ടിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടർട്ടിൽ വൈൻ ഇതുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ഐഡിയ തോന്നിയിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തിട്ട് ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈമിൽ അതിനകത്ത് ചെറിയ ബ്രാഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ വേറെ ലോക്ക്ഡൌണിൻ്റെ ടൈമിൽ ചെയ്ത വേറെ ചില വർക്കും കൂടിയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഹോംലി ഫീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയൊരു ഷെഡ് പൊളിച്ചപ്പോൾ കിട്ടിയതാണ് എനിക്ക് ഹാഫ് കട്ടഡ് ആയിട്ടുള്ള പി വി സിയുടെ വലിയ ടൈപ്പ് പൈപ്പ്. അപ്പോൾ അതിങ്ങനെ വെറുതെ ഇരിക്കേണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുകയാണ് ഇതുപോലെ ഹാങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു ഷെഡിന് അത് ഹാങ് ചെയ്യാനുള്ള ഒരു അത്രയും സ്ട്രെങ്ത് വേണം, അത്യാവശ്യം സ്ട്രെങ്ത് വേണം. അപ്പോൾ ഞാൻ ഇത് ചെയ്തിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ കയറ് മുകളിലോട്ട് കെട്ടിക്കൊടുത്തിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ സിംഗിളായിട്ടുള്ള കയറിലെ കെട്ടിക്കൊടുത്ത്, പിന്നെ സപ്പോർട്ട് പോരാന്ന് തോന്നിയപ്പോൾ ഞാനിങ്ങനെ ഊഞ്ഞാൽ പോലെ കണ്ടോ ഇങ്ങനെ ഡബിളായിട്ട് കൊടുത്തു. അപ്പോൾ മണ്ണ് ഫില്ല് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല വെയിറ്റ് വന്നു. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം സിംഗിളായിട്ടേ കൊടുത്തിരുന്നത്, പിന്നെ വെയിറ്റ് നല്ല കൂടിയും തോന്നിയപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ഇതുപോലെ ഡബിളായിട്ട് കൊടുത്തു. അപ്പം നല്ല സ്ട്രെങ്ത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ പോട്ടി മിക്സായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന മണ്ണ്, മണല്, ചാണകപ്പൊടി, അതുപോലെ കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, അതെല്ലാം ചേർത്തിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നല്ല ഗ്രോത്താണ്, പെട്ടെന്ന് ഗ്രോത്ത് വന്നു. ഇതൊക്കെ ഞാൻ പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്, ഇത് അതിന് അതൊക്കെ കഴിഞ്ഞിട്ട് നട്ടതാണ്, പക്ഷേ വളർന്ന് വരുന്നേ ഉള്ളൂ, തിക്കായിട്ട് വരുന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഈ മതിലിൻ്റെ സൈഡിൽ, ഇപ്പോൾ എനിക്ക് സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ മതിലിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇനി മിക്കവാറും മതിലിൻ്റെ പുറത്തോട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ മതിലിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പച്ചപ്പാണ്, കാരണം നമ്മുടെ ടർട്ടിൽ വൈൻ അങ്ങനെയാണ്, നമുക്ക് നല്ലൊരു പച്ചപ്പ് തരും, അതിനുവേണ്ടാണ് ടർട്ടിൽ വൈൻസ് നമുക്ക് ഹാങ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഇതുപോലെ ആ പൈപ്പിൻ്റെ ബാക്കിയുള്ളതിൽ ഞാൻ 10 മണി ചെടികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്, വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ അവിടെ നിന്ന് അകത്തു നിന്ന് നോക്കുമ്പോൾ ഭയങ്കര പച്ചപ്പാണ്, ഭയങ്കര ഗ്രീനിഷ് ആയിട്ട് ഉള്ളൊരു ലുക്കാണ് നമുക്ക് തരിക. പിന്നെ 10 മണി നട്ടിട്ട് അധികം ആയിട്ടില്ല, ഞാൻ ആ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്തതിന് ശേഷം 10 മണി നട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് തിക്കായിട്ട് വരുന്നേ ഉള്ളൂ, ബ്രാഞ്ചസൊക്കെ വന്ന് പുതിയ മുട്ടുകളൊക്കെ വരുന്നേ ഉള്ളൂ, ഫ്ലവേഴ്സ് കൂടുതൽ അങ്ങ് തിക്കായിട്ട് വന്നിരുന്നു. നിങ്ങൾ മുമ്പ് വീഡിയോസിൽ കണ്ട പോലെ അത്രയും തിക്കായിട്ട് ഫ്ലവേഴ്സ് വന്നിട്ടില്ല, കാരണം വരുന്നേ ഉള്ളൂ. പക്ഷേ നല്ല പെട്ടെന്നായിരുന്നു. പിന്നെ നമ്മുടെ 10 മണി വയ്ക്കുമ്പോൾ അവിടെ നല്ല വെയിൽ വേണം, അപ്പോൾ ഞാൻ നല്ലൊരു വെയിലുള്ള ഭാഗത്ത് മതിലിൻ്റെ മുകളിൽ തന്നെ ആ പി വി സി പൈപ്പിൻ്റെ ഇത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ട് ഞാൻ സപ്പോർട്ടിന് വേണ്ടി ചെറിയ ചെറിയ കല്ലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മണ്ണിട്ടപ്പോൾ അത് ഭയങ്കര എന്താണ് അവിടെ ഇരുന്നിരിക്കുകയാണ്, അത് ഇനി അളകാത്ത രീതിയിൽ അത് ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരുപാട് ഹാങ്ങിങ് പോട്ടിൽ ഇതുപോലെ ടർട്ടിൽ വൈൻസ് വളർത്തിയിട്ടുണ്ട്, അതൊക്കെ മതിലിൻ്റെ പുറത്ത് അതുപോലെ സൈഡിൽ ഒക്കെ ആയിട്ട്, അത് ഇപ്പോൾ വെച്ചതും കുറച്ച് വളർന്നതും എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ നമ്മുടെ ഞാൻ വീടിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ നമുക്കൊരു തിണ്ട് പോലെ ഉണ്ടാവില്ല, അപ്പോൾ അവിടെ എന്ത് വെക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ്, അവിടെ വലിയ ചട്ടി അവിടെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ നഴ്സറി ബാഗ്സ് ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ പോട്ടി മിക്സ് നിറച്ചിട്ട് അതിലൊരു 3-4 ടർട്ടിൽ വൈൻ്റെ ബ്രാഞ്ചേ വെച്ച് കൊടുത്തുള്ളൂ. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ വലുതായി നല്ല രീതിയിൽ വളർന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ അപ്പോൾ എനിക്ക് ഇനി കൂടുതൽ തൈ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തതാണ്. ഇത് ചെയ്തിരിക്കുന്നത് അവിടെ പ്രില്ലിൻ്റെ ഒക്കെ കുപ്പി, അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ റൗണ്ട് ഇതായിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് അതിൽ ബ്രാഞ്ചസ് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ആ മറ്റേ ഹാങ്ങിങ്സ് ഒക്കെ, പക്ഷേ അതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ കണ്ടോ തിക്കായിട്ട് വളർന്നു. ഇതും കുറച്ചും കൂടി വളരാനുണ്ട്, നേരത്തെ ചെയ്തതിൻ്റെ ശേഷം ചെയ്തതാണിത്. ഇത് ഞാൻ ഫ്രണ്ടിൽ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് ഞാൻ പുതിയ പുതിയ തൈകളൊക്കെ വെക്കാറുള്ളത്. ഇത് നമ്മുടെ മെയിൻ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തത് ഈ ചെടികളൊക്കെ താഴ്ത്തിരിക്കുകയായിരുന്നു. അപ്പോൾ താഴ്ത്തിരുന്ന് മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ നല്ല ഉറവ് വരും, നല്ല വെള്ളം വരും. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ എന്തായാലും എനിക്കിത് എങ്ങോട്ടെങ്കിലും മാറ്റണം. അപ്പോൾ ഞാൻ കണ്ടൊരു ഐഡിയ, ഞാൻ പഴയ ഒരു ഡൈനിങ് ടേബിളായിരുന്നു, ഭയങ്കര പഴയതായിരുന്നു, അതിൻ്റെ മുകളിലത്തെ മരമൊക്കെ ചെതൽ ഇതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ
നാല് കാല് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വുഡൊക്കെ വെച്ചിട്ട് ഞാനത് ചെടികളൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മഴക്കാലം വരുമ്പോൾ എനിക്ക് വലിയ പേടി പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അവിടെ ഇരുന്നോളൂ. ഇപ്പോൾ ഈ മഴക്കാലത്തേക്ക് ഇത് വലിയ പ്രശ്നം വരില്ല, പക്ഷേ അടുത്ത മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് വുഡായതുകൊണ്ട് ചിലപ്പോൾ ഇത് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇനി ഇരുമ്പിൻ്റെ സ്റ്റാൻഡൊക്കെ പണിതിട്ട് അതിലോട്ട് മാറ്റണം, കുറച്ചും കൂടി ബെറ്ററായിട്ട് അറേഞ്ച് ചെയ്യണം. സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇനി സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ ഭാഗം സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് കാണാൻ സിമ്പിളാണെങ്കിലും ചെയ്യാൻ നല്ല പണിയായിരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും പിടിക്കലൊക്കെ ആയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു. ഒരു സൺഡേ മൊത്തം ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഇതുപോലെ പൈപ്പ് കെട്ടി കൊടുത്തിട്ട് അതിൽ ഹാങ് ചെയ്യാനുള്ള, അപ്പോൾ നമ്മുടെ ആ ഷെഡ് പൊളിച്ചതിൽ തന്നെ ഒരു വലിയ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു, അതിൽ കുറേ ഹോൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഹോൾസിലൊക്കെ ഇതുപോലെ ഹാങ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മുഴുവനായിട്ട് ഹാങ് ചെയ്തിട്ടില്ല, ഇനി അപ്പുറത്തെ ടൈറ്റിൽ വൈൻസും അതുപോലെ കുറച്ചും കൂടി വാൻഡറിങ് ജ്യൂസൊക്കെ ഉണ്ട്, തൈകളുണ്ട്, അതൊക്കെ ഇതുപോലെ വെക്കണം. സ്വീറ്റ് പൊട്ടറ്റോൻ്റെ വൈനാണ് ഇപ്പോൾ കണ്ടത്, അതുപോലെ നമ്മളുടെ സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, നടുക്കിലൊരു മുള വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഹാങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ വളഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് പച്ചക്കറി ഉണ്ട്. അത്യാവശ്യം ചീരയൊക്കെ നമ്മുടെ ഈ പറമ്പിലൊക്കെ നല്ല രീതിയിൽ തന്നെ മുളച്ചു വരാറുണ്ട്. നമ്മൾ വിത്തൊക്കെ എടുത്തു വെച്ചില്ലെങ്കിലും തന്നെ മുളയ്ക്കാറുണ്ട്. ഇപ്പോൾ ചീരയുടെ സീസൺ കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് കോവലൊക്കെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പയറുണ്ട്. ഇനി ഈ ഭാഗം കുറച്ചും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കുറച്ചും കൂടി പച്ചക്കറി വഴുതന വെണ്ടയൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു തയ്യാറെടുപ്പുണ്ട്. അപ്പോൾ ഇതിന് പന്തലിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അത്യാവശ്യം കായൊക്കെ ആയി തുടങ്ങി, കായ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഇതിന്ന് കിട്ടുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടി തിക്കായിട്ട് വളരാനുണ്ട്, വളർന്ന് വരുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെയാണ് ഈ ഒരു സൈഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ ബൃംഗരാജ നമ്മൾ യൂസ് ചെയ്യില്ലേ, ബൃംഗരാജ എണ്ണ കാച്ചാനൊക്കെ, അപ്പോൾ അതൊക്കെ തന്നെ മുളച്ച് നിൽക്കുന്നതാണ്, നമ്മൾ വളർത്തുന്നതല്ല. അതുപോലെ ഇത് മുയൽ ചെവി എന്ന് പറയും, അതും മരുന്നിന് യൂസ് ചെയ്യുന്നതാണ്, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കറ്റാർവാഴയുണ്ട്. കറ്റാർവാഴ ഇതുപോലെ ഒരു തണ്ട് ഉണ്ടായിരുന്നുള്ളൂ, അതിന് കുറച്ച് തൈകൾ അധികം ഉണ്ടായപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാണ്, ഇപ്പോൾ ഒരു കൊല്ലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്, അധികം ഒന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ പച്ചമുളക്, ഇതൊക്കെ ഉമ്മിച്ച് നോക്കുന്ന ഒരു ഏരിയ ആണ്, പക്ഷെ ഞാനൊന്നുകൂടി ഹെൽപ്പ് ചെയ്താൽ ഈ ഭാഗമൊക്കെ ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വഴുതനങ്ങ മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അപ്പോൾ അത് ഗ്രോ ബാഗ്സിലോട്ട് ഇനി മാറ്റണം. ഇത് പച്ചക്കറിയിലിടാനുള്ള ചാരം, പിന്നെ മഞ്ഞളിൻ്റെ വിത്തൊക്കെ ഇരിപ്പുണ്ട്, ആ വിത്തൊക്കെ നടണം. ഞാൻ ഇത്തവണ ഗ്രോ ബാഗിൽ നട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ലോക്ക്ഡൗണിൽ ചെയ്ത ചെറിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.